പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS SSLC +2 ഡാറ്റ എൻട്രിയുടെ റെക്കോർഡിംഗ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന 2022 ഒക്ടോബർ ബാച്ചിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്നവരും അതിനു മുമ്പോ ശേഷമോ ഓൺ ഡിമാൻഡ് എഴുതുന്നവരും തുടർന്ന് മാർച്ച് ഏപ്രിൽ ബാച്ചിലൊക്കെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ ഉപകാരപ്രദമാവും. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് തുടർന്നും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ NIS വിവിധ വിഷയങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളും അസൈൻമെന്റുകളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് അവൈലബിൾ ആകും. നമുക്കറിയാം ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 10 ക്ലാസ്സിൽ വരുന്നുണ്ട്. 229 കോഡ് നമ്പർ ആയിട്ട് വരുന്നത്. ഇതേ വിഷയം തന്നെ 10 ക്ലാസ്സിന് വൊക്കേഷണൽ ആയിട്ട് ബേസിക് കമ്പ്യൂട്ടർ ഇങ്ങനെ 2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 10 ക്ലാസ്സിന് 229 നമുക്ക് നിർബന്ധമില്ല എന്നുള്ളതാണ്, വേണമെങ്കിൽ കൊടുക്കാം. 608 എന്ന് പറയുന്നത് കമ്പൽസറി. 2022 ഒക്ടോബർ ബാച്ച് നിർബന്ധമായിട്ട് ഒരു ഒക്കേഷണൽ വിഷയമാണ്. അപ്പൊ നമ്മള് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആയിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടിംഗ്, അതിന്റെ മറ്റൊരു പേരാണ് ബേസിക് കമ്പ്യൂട്ടിംഗ്, കോഡ് നമ്പർ 608. ഇത് മസ്റ്റാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ 229 608 10 ക്ലാസ്സിന് സെലക്ട് ചെയ്യാം. രണ്ടിന്റെ പേര് വ്യത്യസ്തമാണ്. 229 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, 608 ബേസിക് കമ്പ്യൂട്ടിംഗ്. സിലബസ് ഏകദേശം സെയിം ആണ്. ഈ 608 10 ചാപ്റ്റർ ഇവിടെ വരുന്നുണ്ട്. 229 ഒരു 5 ചാപ്റ്റർ, 15 ചാപ്റ്റർ ആണ് മൊത്തം വരുന്നത്. ഇവിടെ ഏകദേശം ഒരു 9 ചാപ്റ്റർ, 12 വരുന്നില്ല, 9 ചാപ്റ്റർ. അപ്പൊ ഈ 15 9 ചാപ്റ്ററും ഇതിലാവർത്തിക്കുന്നു. 10 ക്ലാസ്സിൽ വിഷയം കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ 2 പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 608 പഠിച്ച വിദ്യാർത്ഥിക്ക് 229 എഴുതാം. അപ്പൊ ഈ 2 വിഷയങ്ങൾക്കും നിങ്ങൾക്ക് റെക്കോർഡ് മസ്റ്റാണ്. ഇതേപോലെ തന്നെ ഇതേ സിലബസ് തന്നെയാണ് +2 വരും. 10 ക്ലാസ്സിലും ഡാറ്റ എൻട്രി എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് +2 ഡാറ്റ എൻട്രി എടുത്താൽ സിലബസ് ഒന്നും. പിന്നെ വരുന്ന 336 നോൺ വൊക്കേഷനാണ്. ഈ ഡാറ്റ എൻട്രി NIS ഒരുപാട് വർഷങ്ങളായി നമ്മൾ കൊടുത്ത സബ്ജക്റ്റാണ് 336 എന്ന് പറയുന്നത്. എന്നാൽ വൊക്കേഷനായിട്ട് നമുക്ക് നിർബന്ധമായി വന്ന വിഷയമാണ് 632 എന്ന്. ഇത് നമുക്ക് കമ്പൽസറിയാണ്. ഇത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. 336 നിർബന്ധമല്ല, 632 നമുക്ക് കമ്പൽസറിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 336 കൊടുത്തിട്ട് 632 പകരം 631 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കൊടുക്കാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി. നിങ്ങൾ പല രീതിയിലും ഡാറ്റ എൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ സബ്ജക്റ്റുകൾക്കൊക്കെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തായാലും പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നത് ആദ്യമായിട്ട് ഈ വർഷം മുതൽ ഡാറ്റ എൻട്രി എടുത്ത പല വിദ്യാർത്ഥികളും എന്നോട് മെസ്സേജ് അയച്ചിട്ട് എന്തായിരിക്കും എക്സാമിന് വരിക എന്നുള്ളത്. നമ്മളിത് വർഷങ്ങളായിട്ട് പേപ്പറുകൾ കൊടുക്കുന്നതുകൊണ്ട് ഒരു ഐഡിയ നമുക്കുണ്ട്. ഓക്കെ, 229 നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് റെക്കോർഡുകൾ എഴുതിയിട്ടും അതിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 100 മാർക്കിന്റെ പേപ്പറാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ. അതിൽ 60 മാർക്കും പ്രാക്ടിക്കലാണ്. NIS രണ്ടാം സ്ഥാനം പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത് ഡാറ്റ എൻട്രിക്കാണ്. ഒന്നാം സ്ഥാനം പെയിന്റിംഗിനാണ്, 70 മാർക്കാണ്. രണ്ടാം സ്ഥാനം ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, 60 മാർക്ക് പ്രാക്ടിക്കലാണ്. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 60-ൽ 50-ഉം 55-ഉം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥി തിയറി എഴുതാൻ പാസ്സാക്കി. ഡാറ്റ എൻട്രിയുടെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടില്ല, തിയറി എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും നിങ്ങൾ പാസ്സാവില്ല. പ്രാക്ടിക്കൽ മസ്റ്റാണ്. എന്നാൽ അസൈൻമെന്റ് അറ്റൻഡ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതിയ പാസ്സാവും, പക്ഷെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥികൾക്ക് തിയറി അറ്റൻഡ് ചെയ്താൽ പാസ്സാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പ്രാക്ടിക്കൽ എക്സാമിന് എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. ആദ്യം 10 ക്ലാസ്സിന്റെയാണ് പ്രാക്ടിക്കൽ എക്സാമിന്റെ പറയുന്നത്.
प्राक्टिकल एक्साम चोद पाठ मूट अरूटी माइक्रोसॉफ्ट वर्ड एक्सेल पावर पॉइंट माइक्रोसॉफ्ट वर्ड अगर फोर्मैट मेल मर्ज वर्कशीट फोर्मैट वर्कशीट एक्सेल कैलकुलेशन अरूटी डेटाबेस भाग माइक्रोसॉफ्ट वर्ड एक्सेल निर्बंध पता क्लास रिकॉर्ड वर्ड एक्सेल अब निर्बंध मूा चाप्टर मुदल चाप्टर मुद्दे अब ई मूा चाप्टर मुदल एटावते वे इष्टम भाग रोर्डिंग ऐसा मुझे टेक्स्ट बुक मेवा विद्यार्थी पक्षे वोकेशन विषय अरूटी एटि अगर सैटल वोकेशनल ऑनलाइन कोर्स अरूटी चाप्टर डाउनलोड अगर माइक्रोसॉफ्ट वर्डि भाग एक्सेल भाग माइक्रोसॉफ्ट वर्ड वर्ड प्रोसेसिंग ऐसे मूर्ते चाप्टर वर्ड प्रोसेसिंग मूं ना चाप्टर मुदल वर्डि भाग फोर्मैट वर्ड अल मेल मर्ज वर्कशीट स्प्रेडशीट भाग फोर्मैटिंग कैलकुलेशन पावर पॉइंट प्रेजेंटेशन डेटाबेस मैनेजमेंट एक्सेस वर्ड एक्सेल पावर पॉइंट एक्सेस इतनी भाग वर्ड एक्सेल पावर पॉइंट एक्सेस इतने भाग अब इन मूट अरूटी कॉन्सोट पीडीएफ अरूटी प्राक्टिकल ऐसे वर्ड एक्सेल पावर पॉइंट डेटाबेस मैनेजमेंट कंप्यूटर लाबर एवडीपी ऐडेंटी स्टडी सेंटर प्रत्येक कंप्यूटर पढ़ा अब आ परमावधि पकड़ी लाब तर सिस्ट प्राक्टीस अद चौदह परीक्ष बुद्धिमुट आवश्यम इन इन पचात विद्यार्थी लापटोप टॉपिक वर्ड एक्सेल पवर पॉइंट यूट्यूबा लापटोप इन पचात विद्यार्थि सप्टंबर पदा प्राक्टिकल एक्साम सप्टंबर पदा कंप्यूटर सेंटर चुनाव चार्ज नल्कि पढ़ाओके प्राक्टिकल एक्साम या रिकॉर्ड बुक रिकॉर्ड ऐसी नोट बुक वाइंग
കടയിൽ സയൻസിന്റെ പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതണം ബുക്ക് എന്ന് പറഞ്ഞത് അല്ല, ഡാറ്റ എൻട്രിക്ക് പറഞ്ഞിട്ടൊരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഒന്നും അവിടെ കൊണ്ടുവരാം. സയൻസ് വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതുന്നത് അത് വരണ്ടത് വരണ്ടാത്ത ഭാഗം മറിച്ച് നോക്കിയാൽ ഇതേപോലെ നിങ്ങളുടെ പേര് കൺട്രോൾ നമ്പർ ഫില്ലപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങൾ വേണം, അതേപോലെ തന്നെ ഇൻഡെക്സ് എഴുതാനുള്ള ഭാഗം വേണം. ഇവിടെ നിങ്ങൾ എത്ര പൈസ ചാപ്റ്റർ കൂടെ എഴുതുന്നുണ്ട്, അതിന്റെ പേജ് നമ്പർ എത്രയെന്ന് എഴുതണം, അതിന് ശേഷം പ്രാക്ടിക്കൽ നമ്പർ ഒന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് എഴുതുക, അങ്ങനെ തുടങ്ങുക. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ പിന്നെ അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ എഴുതുമ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടതാണ്. ഇനി കമ്പ്യൂട്ടർ ചെയ്യിപ്പിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ പോയി പഠിക്കാം. പി സി പി ക്ലാസ്സിലാണെങ്കിൽ അവർ പറഞ്ഞു, ഒന്ന് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന് വേർഡ് ചോദിക്കാനുള്ള സാധ്യത ഉള്ള ഒരു കാര്യമാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യും, അതിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാം മൈക്രോസോഫ്റ്റ് ഓഫീസ് മൈക്രോസോഫ്റ്റ് വേർഡ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ കൃത്യമായി കാണാതെ പഠിച്ചിട്ടു. അത് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കുറെ റിബൺ ബട്ടൺ ഉണ്ട്, അതിൽ നിങ്ങൾ പരീക്ഷകൾ ചോദിക്കുന്ന ഹോം ബട്ടണും ഇൻസെർട്ട് ബട്ടണും പ്രത്യേകിച്ച് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ, ആ പാരഗ്രാഫ് നിങ്ങൾ നോക്കി ടൈപ്പ് ചെയ്യാം, കാണാതെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, നോക്കി ടൈപ്പ് ചെയ്തിട്ട് അത് നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യുക എന്നാണ് ആദ്യം നമ്മളിത് ഫുള്ള് സെലക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നത് കൺട്രോൾ എ വെച്ചിട്ടാകാം, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ഫുൾ ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം, സൈസ് കൂട്ടുക, സൈസ് കുറയ്ക്കുക, സെൻട്രൽ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ സെൻട്രൽ അലൈൻമെന്റ് ആക്കുക, ഇടത്തേക്കാക്കണം ലെഫ്റ്റ് അലൈൻമെന്റ് ആക്കുക, റൈറ്റിക്ക് ആക്കുക, കളർ കൊടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് സൈസ് കൂട്ടുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തും. പിന്നെ ഒരു ഫോൾഡറിൽ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കണം, ഒരു ഫോൾഡർ എടുത്തിട്ട് എങ്ങനെ സേവ് ചെയ്യാം. ഇതേപോലെ വേർഡ് ചോദിക്കാത്തത് ഇൻസെർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാം, അതിൽ ഡ്രോ ടേബിൾ ഉണ്ട് ഇൻസെർട്ട്. ഡ്രോ ടേബിൾ എന്ന് പെൻസിൽ ഉപയോഗിച്ച് എങ്ങനെയൊക്കെയാണ് ടേബിൾ വരയ്ക്കുക. അതേപോലെ തന്നെ ഇൻസെർട്ട് ടേബിൾ, ഇൻസെർട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കോളം വേണമെങ്കിൽ കോളത്തിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക, അഞ്ച് കോളം വേണമെങ്കിൽ അഞ്ച് കോളം, അഞ്ച് റോ വേണമെങ്കിൽ അഞ്ച് റോ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ടേബിൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, നമുക്ക് കമ്പ്യൂട്ടർ ചെയ്ത് നോക്കാം. ടേബിൾ ക്രിയേഷനും പഠിക്കുക, പാരഗ്രാഫ് വന്നിട്ട് ഈ പറഞ്ഞ ഫോൾഡറിൽ കാക്കുന്ന ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഇത്രയും പഠിച്ചു. പിന്നെ എക്സലില് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത എക്സലാണ്. എക്സൽ ഓപ്പൺ ചെയ്തത് വേർഡ് ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാം എം എസ് ഓഫീസ് പിന്നെ എം എസ് എക്സൽ എന്ന് പറയും. എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തരും, പേരും തരും, വിവിധ വിഷയങ്ങളുടെ മാർക്ക് തരും, സമ്മ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക, ശരാശരി എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കാം, എങ്ങനെയാണ് മാക്സിമം മാർക്ക്, ഏത് വിഷയത്തിലാണ് കൂടുതൽ, മിനിമം മാർക്ക് ഏത് വിഷയത്തിലാണ് കുറവ്, കൗണ്ട് എത്ര സബ്ജക്ട് ഉണ്ട്, ഇതിനൊക്കെ അവിടെ ഫോർമുല പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ മുകളിലുണ്ട്, അല്ലെങ്കിൽ ഇതിന് പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ഇവിടുന്ന് പണ്ട് വായ കൊണ്ട് പറഞ്ഞ മനസ്സിലാവില്ല, കമ്പ്യൂട്ടർ ചെയ്ത് നോക്കണം. പ്രാക്ടിക്കലും നമ്മൾ വായ കൊണ്ട് പറഞ്ഞ മനസ്സിലാക്കാതെ കമ്പ്യൂട്ടർ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ എക്സൽ പഠിക്കുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനോട് കാൽക്കുലേഷൻ പഠിപ്പിച്ചു തരാൻ പറയും, എന്നിട്ട് ഗ്രാഫുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറയും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഗ്രാഫ് ഉണ്ടാക്കുക, ഡയഗ്രാംസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി പഠിപ്പിച്ചു തരാൻ പറയും. ഓക്കെ, പിന്നെ വരുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. പവർ പോയിന്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ചെയ്യാം, സ്റ്റാർട്ട് ബട്ടൺ ഓൾ പ്രോഗ്രാം എം എസ് ഓഫീസ് എം എസ് പവർ പോയിന്റ്. പവർ പോയിന്റ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് സ്ലൈഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതും അതെങ്ങനെയൊക്കെയാണ് ഈ സ്ലൈഡുകൾ ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അവരോട് മനസ്സിലാക്കണം. അതേപോലെ ആക്സസ്, എം എസ് ആക്സസ് പത്താം ക്ലാസ്സിലില്ല, പ്ലസ് ടുവിൽ 632 വരുന്നതാണ്. ആക്സസ് എന്ന് പറയുമ്പോൾ ഒരു ടേബിളിൽ വിവിധ ഡാറ്റകൾ തയ്യാറാക്കുക, വിദ്യാർത്ഥികളുടെ പേര്, അവരുടെ ഷുവർ നെയിം, ഫോൺ നമ്പർ, അഡ്രസ്, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു കോളേജിൽ വിവിധ വിദ്യാർത്ഥികളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കൊടുക്കണം ഡാറ്റാബേസിൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബി സി പി ക്ലാസ്സിലൂടെ പോയി ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതിന്റെയൊക്കെ വീഡിയോസ് കിട്ടും, അത് അടിച്ചു നോക്കിയിട്ട് അത് കണ്ടതിന് ശേഷം അതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ ഒരു ആഴ്ച പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷുവറായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ കോൾ ചെയ്യരുത്.
പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് ഏകദേശം ഒരു സെപ്റ്റംബർ 15 മുമ്പേ കഴിയാനായിരിക്കും ഹാൾ ടിക്കറ്റ് കിട്ടിയതാണുള്ളത്. ഒന്നര മണിക്കൂറിന്റെ പ്രാക്ടിക്കൽ പരീക്ഷയാണ് വരുന്നത്. സുഖമായിട്ട് നിങ്ങൾക്ക് 60, 50, 55 അത്രയും മാർക്ക് നിങ്ങൾക്ക് കാണാപ്പാടം പഠിച്ചെടുക്കാൻ പറ്റുന്ന മാർക്കാണ്. ഈ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്ത ഒരാളെയും ഇതിന്റെ ചരിത്രത്തിൽ തോൽപ്പിച്ചിട്ടില്ല. നിങ്ങളവിടെ അറ്റൻഡ് ചെയ്യണം, പോകാതെ വന്നാൽ തോൽക്കും. റെക്കോർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. ഇനി ഒന്നും ചെയ്യാൻ അറിയാത്ത ഒരാൾ 12 മുമ്പിൽ പോയാലും അവർ മിനിമം പാസ്സാക്കില്ല. ഇതാ തിയറി പരീക്ഷ, അങ്ങനെ എല്ലാ തിയറി എഴുതിയാൽ തന്നെ പാസ്സാവും. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്കും ഈ പറഞ്ഞ ഒരു ഫാക്ടറി എക്സാമിനെ കുറിച്ചും ടെൻഷൻ വേണ്ട. നിങ്ങൾ ഹാൾ ടിക്കറ്റുമായിട്ടും നിങ്ങളുടെ റെക്കോർഡുമായിട്ടും ആധാർ കാർഡ് NSS ID കാർഡുമായി നിങ്ങൾ പരീക്ഷാ സെന്ററിൽ അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾ പാസ്സാവാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒന്നും കമ്പ്യൂട്ടർ ചെയ്യുന്ന അറിയില്ലെങ്കിലും നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യുക, മിനിമം പാസ് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.